السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأسلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد سنحاضر نيرايا بيس راديو سرودا സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കടബാധ്യതയുടെ ഗൗരവത്തെ സംബന്ധിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കടം വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഇസ്ലാമികമായ നിർദ്ദേശങ്ങൾ പാലിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് വാങ്ങുന്നവനോടും കൊടുക്കുന്നവനോടും ഇസ്ലാം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു കൊടുക്കുന്നവനോട് ഇസ്ലാം പറയുന്നത് നീ നിന്റെ ധനം നിന്റെ സഹോദരൻ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ അവന് കടമായി നൽകുമ്പോൾ എന്ത് കിട്ടും എന്ന് ചിന്തിക്കുമ്പോൾ നീ മനസ്സിലാക്കേണ്ടത് എനിക്ക് എൻ്റെ റബ്ബ് പ്രതിഫലം തരും എന്നാണ് നീ ചിന്തിക്കേണ്ടത് നീ ആലോചിക്കേണ്ടത് ഇതുപോലെ എൻ്റെ ജീവിതത്തിലും പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് എൻ്റെ റബ്ബ് എന്നെ സഹായിക്കുകയും എന്നെ രക്ഷിക്കുകയും അവനിൽ നിന്നുള്ള പ്രത്യേക സഹായം എനിക്ക് ലഭിക്കുകയും ചെയ്യുമെന്നാണ് നീ നിൻ്റെ സഹോദരന് നിൻ്റെ സഹജീവിക്ക് നിൻ്റെ ധനം നീ കടമായി നൽകുമ്പോൾ നീ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് ആ നിലക്കാകണം എന്നാൽ സഹോദരങ്ങളെ ഈ ഒരു ചിന്ത പലപ്പോഴും സമൂഹത്തിൽ ഇല്ലാതെ പോകുകയും വായ്പ നൽകാൻ ഞങ്ങൾ ചെയ്യാറാണ് കടം നൽകാൻ ഞങ്ങൾ ചെയ്യാറാണ് എന്ത് ഞങ്ങൾക്ക് കിട്ടും എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഈ ഒരു ചിന്തയിൽ നിന്നാണല്ലോ ലോകത്ത് പലിശക്കാരൻ ഉണ്ടായത് ബാങ്കുകളും ചിട്ടിക്കമ്പനികളും എത്രയും വായ്പ നൽകാൻ കടം നൽകാൻ അവർ തയ്യാറാണ് പക്ഷേ അതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ ചൂഷണമായ പലിശയാണ് എന്ന് നമുക്കറിയാം അപ്പോൾ കടം നൽകുകയും കടം നൽകി കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ന് ചിന്തിക്കുകയും കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് അധികം ലഭിക്കണം എന്ന ചിന്തയിൽ നിന്നാണ് ലോകത്ത് ബാങ്കുകളും അതേപോലെ തന്നെ പലിശ സമ്പ്രദായവും നിലവിൽ വന്നത് ഇസ്ലാം പറയുന്നത് സത്യവിശ്വാസിയായ മുസ്ലിമായ ഒരാൾ തൻ്റെ സഹോദരന് പണം കടം കൊടുക്കുമ്പോൾ അതിലൂടെ അയാൾക്ക് ലഭിക്കുന്നത് മഹത്തായ പ്രതിഫലമാണ് ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് അയാൾ അത് നിർവഹിക്കേണ്ടത് വാങ്ങുന്നവൻ വാങ്ങുന്നവനോട് ഇസ്ലാം പറയുന്നു ഇതൊരു നല്ല കാര്യമല്ല കടം വാങ്ങുക എന്നത് നല്ല ഒരു സമ്പ്രദായമല്ല അതിൻ്റെ അനന്തരഫലം ദുനിയാവിലും ആഹ്റത്തിലും ഭയാനകമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നോക്കൂ നിങ്ങൾ മഹാന്മാരായ സഹാബത്ത് പറയുകയാണ് ഒരിക്കൽ ഞങ്ങൾ മഹാനായ റസൂൽല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമിൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു കുന്ന ജുലൂസൻ ഇന്ദ റസൂൽ ഇല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം പ്രവാചകൻ്റെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുന്ന സന്ദർഭമാണ് ആ അവസരത്തിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടുത്തെ തല വാനലോകത്തേക്ക് ഉയർത്തി സുമു അല ജബുഹത്തി പിന്നീട് അവിടുന്ന് അവിടുത്തെ കൈകൾ തൻ്റെ നെറ്റിയിൽ ഇങ്ങനെ വെക്കുകയും ചെയ്തു സുമ കാൽ പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു സുബാനു എത്ര പരിശുദ്ധൻ മാതാ നുലിനീദ് വളരെ വെപ്രാളത്തോടു കൂടെ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം പറയുകയാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട നിയമങ്ങൾ എത്രമാത്രം ഗൗരവമേറിയ നിയമങ്ങളാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലമയുടെ അവസ്ഥയും അദ്ദേഹത്തിൻ്റെ ഭാവങ്ങളുമെല്ലാം കണ്ടപ്പോൾ ഫസക്കത്തിന വഫസിന ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല മിണ്ടാതിരുന്നു ഞങ്ങളാകെ വെപ്രാളപ്പെട്ടു പേടിച്ച് ആകെ ബേജാറായിപ്പോയി എന്ന് സഹാബത്ത് പറയുകയാണ് ഫലമഖാനമിനൽ വതി അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ സൽ തുഹു ഞങ്ങൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകനോട് യാ റസൂലല്ലാ മഹാദ തിരുതൂതരെ മാഹാദത്തീദു ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട ആ ഭയാനകമായ ഗൗരവമേറിയ നിയമങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ അവിടുന്ന് പറയുന്നു റസൂൽ ബി വസ്ലം എൻ്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ അവൻ തന്നെയാണ് സത്യം ലൗ അന്ന റജുലൻ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദൈവമാർഗത്തിൽ കൊല്ലപ്പെടുകയും പിന്നീട് അയാൾക്ക് ജീവൻ നൽകപ്പെടുകയും ചെയ്തു സുമ്മുത്തില പിന്നെയും ദൈവമാർഗത്തിൽ അയാൾ കൊല്ലപ്പെട്ടു സുമ്മ പിന്നീടും അയാൾക്ക് ജീവൻ നൽകപ്പെട്ടു സുമ്മുത്തില വീണ്ടും ഒരിക്കൽ കൂടെ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് ഷഹീദാകാനുള്ള അവസരം ആ മനുഷ്യനുണ്ടായി അങ്ങനെ മൂന്ന് പ്രാവശ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് ഷഹീദായ ഒരു മനുഷ്യൻ പക്ഷേ വ ദൈനുൻ അദ്ദേഹത്തിൻ്റെ മേൽ കടബാധ്യതയുണ്ടെങ്കിൽ മാ ദഹൽ ജന്ന അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ മേലുള്ള കടബാധ്യത വീട്ടപ്പെടുന്നത് വരെ അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് റസൂൽല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ലം സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എത്രമാത്രം ഗൗരവമാണ് കടബാധ്യത ഒന്നാലോചിച്ചു നോക്കൂ വളരെ ഗൗരവമേറിയ സംഗതിയാണ് എത്രമാത്രം അതിൻ്റെ വിഷയം അതിൻ്റെ ഓരോ നിയമങ്ങളും പഠിപ്പിക്കുമ്പോൾ അള്ളാഹു സുബാനുഹുഅാല അവൻ്റെ കിതാബിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ അനന്തരസ്വത്ത് വിഹിതിക്കേണ്ടതുപോലും അയാളുടെ മേൽ വല്ല കടബാധ്യതയും ഉണ്ടെങ്കിൽ അത് വീട്ടിയതിന് ശേഷമായിരിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് മിംബദി വസീയത്തിൻ യുസാ ഔദൈൻ അദ്ദേഹം ചെയ്ത വസീയത്തും അദ്ദേഹത്തിൻ്റെ മേലുള്ള കടവും ആ കടബാധ്യതയും വസീയത്തും നിർവഹിക്കപ്പെട്ടതിന് ശേഷം അത് വീട്ടിയതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ബാക്കി അനന്തരസ്വത്ത് വിഹിതിക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് അത്രമാത്രം ഗൗരവമായ ഒരു വിഷയമായിട്ടാണ് ഇതിനെ നോക്കി കാണുന്നത് മനുഷ്യന്റെ സമാധാനം തകർക്കുന്ന ഒരു വിഷയമാണിത് റസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു നിർഭയത്വത്തിന് ശേഷം പിന്നെയും നിങ്ങളുടെ മനസ്സുകളെ നിങ്ങൾ പേടിപ്പെടുത്തരുത് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം പറയുകയാണു അവർ ചോദിച്ചു അല്ലാ എന്താണ് അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് കാല അവിടുന്ന് പറഞ്ഞു അദ്ദേൻ അതെ കടബാധ്യതയാണത് കടബാധ്യത മനുഷ്യൻ്റെ മനസ്സിൻ്റെ സമാധാനം തല്ലിത്തകർക്കുന്നതാണ് നിർഭയത്വം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് ഏതുവരെ ഒരു മനുഷ്യൻ്റെ മതരംഗത്ത് അയാൾ കപടവിശ്വാസത്തിലേക്ക് നീങ്ങാൻ വരെ അതല്ലെങ്കിൽ മതരംഗം ഫസാദായി പോകാൻ വരെ കടബാധ്യത കാരണമായി തീരുമെന്ന് റസൂൽ ലാഹി സാഹു അലഹി വസ്ല്ലം പറയുകയാണ് ഒരു മനുഷ്യൻ കടബാധ്യതനായി ബാധ്യതയുള്ളവനായി മാറിയാൽ അയാൾ സംസാരിക്കുന്നു അങ്ങനെ കളവ് പറയേണ്ടി വരുന്നു വഹ്ലഫ വാഗ്ദാനം ചെയ്യുന്നു അത് ലംഘിക്കേണ്ടി വരുന്നു ആ മനുഷ്യന് അല്ലേ കടം കൊടുത്തു കഴിഞ്ഞാൽ കടം വാങ്ങിക്കഴിഞ്ഞാൽ അടുത്തയാഴ്ച ഞാൻ തരാം എന്ന് അയാൾ പറയും പക്ഷേ പറയുമ്പോൾ തന്നെ അയാൾക്കറിയാം അടുത്ത ആഴ്ച എനിക്ക് തരാൻ കഴിയില്ല എന്ന് അങ്ങനെ ഒരുപാട് കളവുകൾ അതിൻ്റെ പേരിൽ പറയേണ്ടി വരുന്നു ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നമുക്ക് നിത്യവും നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അങ്ങനെ വാഗ്ദത്തം ലംഘിക്കുന്നു അതുകൊണ്ട് തന്നെ മഹാനായ ഉമർ അലി അള്ളാഹു വൻഹു സാധാരണ പറയാറുണ്ടായിരുന്നു എന്ത് കടം എന്ന് പറഞ്ഞാൽ കടബാധ്യത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യം മനുഷ്യന് എപ്പോഴും മനോദുഃഖം നൽകുന്ന കാര്യമാണ് അവസാനമാണെങ്കിലോ അത് സംഘട്ടനത്തിലേക്ക് വഴി വയ്ക്കും എന്ന് മഹാനവരുകൾ പറയാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് സഹോദരങ്ങളെ കടബാധ്യത വളരെ അത്യാവശ്യം നേരിടുന്ന സന്ദർഭത്തിൽ മാത്രമാണ് നമ്മൾ കടം വാങ്ങേണ്ടത് വാങ്ങിയാൽ തന്നെ വീട്ടാനുള്ള ചിന്തയും വീട്ടാനുള്ള ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം അങ്ങനെ ഈ വിഷയത്തെ വളരെ ഗൗരവമായി നോക്കിക്കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ള വിഷയങ്ങൾ അടുത്ത അവസരത്തിലൂടെ നമുക്ക് വിശദീകരിക്കാവുന്നതാണ് അള്ളാഹു സുബഹാനുഹു വച്ചാൽ അവൻ്റെ പ്രവാചകൻ്റെ ചര്യ കൃത്യമായി ജീവിതത്തിൽ അനുദാപനം ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു